വാർത്തയിലേക്ക്. വയനാട് വന്യജീവി സങ്കേതത്തിൽ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയിൽ വെള്ളക്കോട് ഗ്രാമത്തെ ഒഴിവാക്കുന്നതായി പരാതി. വനംവകുപ്പ് പണം നൽകാത്തതിനാൽ കാട്ടിനുള്ളിൽ തന്നെ കഴിയുകയാണ് 12 കുടുംബങ്ങൾ. വനംവകുപ്പിന്റെ നിലപാടിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ഇവരിപ്പോൾ. കാട്ടിനുള്ളിലെ ഗ്രാമങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. വനംവകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പുനരധിവാസ പദ്ധതിയിൽ വെള്ളക്കോട്ടുള്ള ഈ 12 കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി. പണം നൽകുമെന്നൊക്കെ വാഗ്ദാനം നൽകി. വാഗ്ദാനം കൊടുത്ത പല ഗ്രാമങ്ങൾക്കും നൽകി കഴിഞ്ഞു. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും കാട്ടിനുള്ളിലാണ് ജീവിതം. ആനേന്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ഇവിടെ കൃഷി വരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിള്ളേരെ സ്കൂളിൽ വിടാൻ വരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അത് കാരണം പകുതി ദിവസങ്ങളിലും പിള്ളേർ ആനേനെ കണ്ട് തിരിച്ചു പോരാറാണ് ചെയ്യുന്നത്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവരിൽ ഒരാളെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഭീതിയിലാണ് ഈ കുടുംബങ്ങളെല്ലാം. പണം കിട്ടിയില്ലെങ്കിൽ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവർ. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.